അയില മത്തി ചെമ്മീൻ മന്ത ചെറിയള് എല്ലാം ഉണ്ട്. ചെറികൾ എങ്ങനെയുണ്ട്? ചെറികള് സാറാ എന്നൊരു അരക്കല എടുത്തോളേ. ആർക്കത് ഓ ഇന്നും ഹലോ, ഇത് ബ്ലൂ മൂൺ ബിൽഡേഴ്സിന്റെ ആളല്ലേ? ആ അതെ അതെ. ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് വേണമല്ലോ അവിടെ. ഞങ്ങളെ ഫ്ലാറ്റിൽ ഇപ്പോഴേ 2 ബെഡ്റൂമും 3 ബെഡ്റൂം ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാ മണ്ടിയായി? 2 ബെഡ്റൂം മതി. റേറ്റ് എങ്ങനെയാ? 2 ബെഡ്റൂം മതിയോ? റേറ്റ് ഒക്കെ വളരെ കുറവാ, 70 ലക്ഷം. 2 ബെഡ്റൂം ഫ്ളാറ്റിന് 70 ലക്ഷം? ഇതെന്താ ലക്ഷറി ഫ്ളാറ്റ് ആണോ? ആ ലക്ഷറി ആണ്. ഓക്കേ. അല്ല അവിടെ വെള്ളത്തിന് വരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഏയ്, മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളാ. വേനൽക്കാലത്ത് നിങ്ങൾ ബക്കറ്റിൽ പിടിച്ചു വെക്കേണ്ടി വരും. അയ്യോ, അത് ബുദ്ധിമുട്ടാവുമല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. ആ പിന്നെ വെള്ളത്തിന്റെ മേലൊരു എണ്ണപ്പാട് ഉണ്ടാവും, അത് തൊട്ടടുത്ത ഫാക്ടറിയിൽ നിന്ന് വരുന്നതാണേ. അതൊന്നും കാര്യമാക്കണ്ട നിങ്ങള്. അത് വെള്ളം ശുദ്ധീകരിക്കണ മിസ് ഞങ്ങൾ വീട്ടിൽ മേടിച്ചാ മതി. അതും സാറില്ല. നിങ്ങക്ക് എന്ത് സൂക്കേട് വന്നാലും കാണിക്കാൻ ഒരു ഉസാർ ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ, സൂപ്പർ സ്പെഷ്യാലിറ്റി. നിങ്ങളെ പോലെ പൈസക്കാർക്ക് വേണ്ടില്ല. കേറിയ പിന്നെ ആധാരം പണയം വെച്ചിട്ട് വേണേ ഇറങ്ങായി. സോറി, ആ ഏരിയയിൽ എനിക്ക് ഫ്ലാറ്റ് വേണ്ട. വേണ്ടെങ്കി വേണ്ട, ആവശ്യക്കാർ വേറെ വരും. വെക്കട്ടെ. അല്ല മൂസ, അനക്ക് ഈ ഫ്ളാറ്റിന്റെ കച്ചവടം എന്താ ബന്ധം? ഞമ്മളൊരു ഫ്ളാറ്റ് കച്ചവടക്കാരനെന്ന് കൂട്ടിക്കോ. എന്നിട്ടേ ഈ മീൻ കച്ചവടമായിട്ട് നടക്കുന്ന? എല്ലാ കച്ചവടം ഒരുപോലെ അല്ലേ ശശിയെ. അനക്ക് എന്താ ചെറികളല്ലേ വേണ്ട? പറഞ്ഞ പോരെ. ഞാൻ പറഞ്ഞു. നമസ്കാരം മുതലാളി. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ബംഗ്ലാവ് എന്ന് കാണായിരുന്നല്ലോ. തന്നെ പോലെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്റെ വീട്ടിൽ ഒന്ന് താണുകീണ് നിൽക്കുന്ന നാട്ടുകാർ കാണണ്ട. മാസപ്പടി തരുന്ന മുതലാളിയെ എനിക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? എടോ, കാര്യങ്ങളൊന്നും വിചാരിച്ചോളം നടക്കുന്നില്ല. എവിടെയോ എന്തൊക്കെ തടസ്സങ്ങൾ. 150 ഫ്ളാറ്റ് ഇപ്പോഴും കാലിയായി കിടക്കുക. കിണർ പറ്റുന്നു എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ സംഘടിച്ചിരുന്നു. അവരെ ഒതുക്കാൻ ഞാൻ പെട്ട പണി ചില്ലറയല്ല. ഞങ്ങളുടെ ഈ പ്രൊജക്ടിനെതിരെ ആരോ കാര്യമായി നല്ല പാര വെക്കുന്നുണ്ട്. വെറും പാരയല്ല, നല്ല അസല് കമ്പിപ്പാര. അതാരാണെന്ന് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പ്ലോട്ടിന്റെ 4 അതിരിലും ബോർഡിൽ കോണ്ടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. ഒരൊറ്റ എൻക്വയറി ഇതുവരെ വന്നിട്ടില്ല. വേറെ എല്ലായിടത്തും ചൂടൊപ്പം പോലെയാ ഫ്ലാറ്റ് വെക്കുന്നത്. പാര വെക്കുന്നത് ആരായാലും അയാളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഈ മെമ്പറാ പറയുന്നത്. അങ്ങനെ ചെയ്താ മെമ്പർക്ക് കൊള്ളാം. ഞാൻ വർക്ക് സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാ. ഹലോ, അതെ, ബ്ലൂ മൂൺ ഫ്ളാറ്റിന്റെ ഓണറാണ്. പറഞ്ഞോളൂ, നിങ്ങക്ക് എന്താ മാണ്ടിയായി? നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ നമ്മളാരാണ്? നിങ്ങക്ക് എന്താ മാണ്ടി പറയും? എത്ര ബെഡ്റൂം ഫ്ളാറ്റ് നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് ആ പ്രൊജക്ടിലെ മുഴുവൻ ഫ്ളാറ്റും വേണം. ഹലോ, അതിന് കോടികൾ വേണം. കോടികൾ അറിയടോ? കോടികൾ മുടക്കി ഞാൻ പണിത ഫ്ളാറ്റ് ആത്. കോണ്ടാക്ട് നമ്പർ മാറ്റി നീ എന്റെ ബിസിനസ് തകർക്കും അല്ലേ? എന്റെ ബിസിനസ്സേ വേരോടെ നിർത്തിച്ചിട്ടേ ഞമ്മൾ അടങ്ങൂ. ഇപ്പൊ കാണിച്ച ചെറിയ ഡോസ മെല്ലു വരാൻ പോണോളൂ. അതൊക്കെ നമുക്ക് തീർത്തി കളയാം. നമുക്ക് ഇപ്പൊ തന്നെ നേരി കണ്ടു കളയാം. ആ കാണാ, നീ ഇങ്ങോട്ട് പോര്. അല്ല, പാത്തുവാ പാത്തുവാ. ഞമ്മളെ ഫ്ളാറ്റിന്റെ ഓണർ ഇപ്പൊ ഇവിടെ എത്തും. ഇവിടെ അടുത്തുനിന്ന് വിളിച്ചേ. അവസാനങ്ങളെ കണ്ടുപിടിച്ചില്ലേ ഓനെ? ചെറുതായിട്ട് മണത്തിക്കണ്. ആ, അതൊരു വണ്ടി വരുന്നുണ്ട്, ഇതിന്റെ കിട്ടും. ഞാൻ ബ്ലൂ മൂൺ ഫ്ളാറ്റിന്റെ ഉടമ പ്രതാപ് വർമ്മ. ഓ, നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ നിൽക്കേനി. നിങ്ങൾ ഞങ്ങളുടെ ബോർഡിലെ കോണ്ടാക്ട് നമ്പർ മാറ്റി എന്റെ ബിസിനസ് കൂടെ നശിപ്പിച്ചില്ലേ? ഇനി അത് ആവർത്തിക്കരുതെന്ന് പറയാനാ വന്നത്. നിങ്ങൾ നമ്മളെ കുടിവെള്ളം മുട്ടിച്ച്, ഇനി അത് ആവർത്തിക്കരുത്. ഫോണിൽ കൂടെ മാത്രമൊന്നല്ല, നിങ്ങളെ ഫ്ളാറ്റിന് നമ്മൾ പാര വെച്ചേ. നിങ്ങക്ക് ലക്ഷങ്ങൾ തന്ന് ഫ്ളാറ്റ് വാങ്ങിയ കൊറേ ആൾക്കാര് അതിന്റെ പണി നടക്കണെ കാണാൻ വന്നിനു. ഓലെടുത്ത് നമ്മള് നല്ലോണം പാര വെച്ച് കൊടുത്തിക്കണില്ലേ? കുടിവെള്ളം മുട്ടിയ നാട്ടുകാർ കൊണ്ട് നമ്മൾ പാര വെപ്പിച്ചിട്ടുണ്ട്. ശരിയാ, പലരും ബാക്കി പേയ്മെന്റ് തരാനുണ്ട്. കമ്പനിക്ക് പണി തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വർമാജി, കുടിവെള്ളം മുട്ടിക്കാണ്ട് ഫ്ളാറ്റ് പണിതാ മാത്രമേ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിലനിൽക്കാൻ പറ്റൂ. ദയവായി ഇനി പാര വെക്കരുത്. ആ, ഇങ്ങനെ നേരെ വാ. ആദ്യം വർമാജി പോയി ആ കൊഴക്കട റെക്കോർഡ് മൂടി, എന്നിട്ട് നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാക്കി. കോടികൾ ഇറക്കിയ പ്രൊജക്ടാ, പാതി വഴി നിന്നു പോവും. ഞാൻ എന്ത് വേണേലും ചെയ്യാം. ഒരു മിനിറ്റ്.
ആദ്യം വർമാജി പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരും, എന്നിട്ട് മാണം ഇവിടെ ചോറും കൂട്ടാനും വെക്കാനി. എന്നിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കുടിവെള്ളത്തിക്കുള്ള പണി നോക്കി. ഞാനത് മെമ്പറുമായിട്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ഞാൻ തന്നെ വെള്ളം കൊണ്ടുവരണോ? കൊണ്ടുവരണോ? ബംഗാളിയാ.